بسم الله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. أما بعد، سورة الأحقاف لي 24 25 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പദത്തിലെ മീം മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട മീമിനെ മണിക്കേണ്ടതാണ്. ഇതിന് തഫ്ഹീമുണ്ട്, പെരുപ്പിച്ചുച്ചരിക്കണം. തക്രീറിൻ്റെ ഹർഫാണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ, എന്നാൽ തക്രീർ കൂടുതൽ വരരുത്. റോ എ ഊഹു മുസ്തഖ്ബില, ആരിദ്വൻ എന്ന തൻവീനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് മണിക്കണം. മുസ്തഖ്ബില ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. എ ഉദിയതിഹിം, സാകിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. എ ഉദിയതിഹിം ഖാലു ആരിദും മുംതിറുന, തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കുക. ഇത് അംബിഗുന മും എന്ന രണ്ടാമത്തെ സാക്കിനായ മീം മുംതിറുന, ആ മീമിനെ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. മസ്തഅജൽതും ബി, അവിടെ മാ എന്ന അലിഫ് സാക്കിനാണ്, സുക്കൂനാണ് അതിനുള്ളത്, ദീർഘാക്ഷരമായ അലിഫിന്. ഇസ്തഅജൽതും എന്ന പദത്തിലെ ഹംസ ഒഴിവായപ്പോൾ സീനിനും സുക്കൂന്, അങ്ങനെ ഇങ്ങനെ രണ്ട് സുക്കൂന് ചേർന്ന് വന്നപ്പോൾ ഇൽത്തിഖാഉ സാക്കിനെയും പരിഹരിക്കുവാനായി അലിഫിനെ എന്താക്കി? ഒഴിവാക്കി ഉച്ചാരണത്തിൽ നിന്ന്. എന്നിട്ട് മസ്തഅജൽതും എന്ന് ഒറ്റ സാക്കിൻ സീനിനെ മാത്രം ഉച്ചരിച്ചു. സാക്കിനായ മീം ആ പദത്തിൻ്റെ അന്ത്യത്തിൽ വന്നത് ഇഖ്ഫാ ചെയ്തുകൊണ്ട്, ഇഖ്ഫാ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. മസ്തഅജൽതും ബി റീഹുൻ ഫീഹ, ഈ തൻവീനിനെ വീണ്ടും ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാ ചെയ്യണം. അദാബുൻ എന്നതിലെ തൻവീൻ ഇൽഹാർ ഹൽഖിയാണ്, മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. റീഹു ഫീഹ അദാബുൻ അലീം തുദമ്മിറു, മീം മുഷദ്ദദ, ശദ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം. വീണ്ടും ഷൈഇൻ ബി അംരി റബ്ബിഹ, അല്ലേ, ഷൈഇൻ എന്നതിലെ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. അപ്പോൾ ഇഖ്ഫാ എന്ന അതിൻ്റെ ഹുക്മ് സാക്കിന മീമിന് നൽകേണ്ട ആ അവ്യക്തമാക്കി മണിക്കലാണ് ഫലത്തിൽ ഇവിടെ വരുന്നത്. ഷൈഇൻ ബി അംരി, അംരി എന്നതിലെ സാക്കിനായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ലാ യുറാ റാ, ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. റായിന് തഫ്ഹീമുണ്ട്, ആ തഫ്ഹീം അലിഫിനും ഉണ്ടാവണം. റോ എന്ന ദീർഘിപ്പിച്ചുകൊണ്ടുള്ള ഉച്ചാരണം. നജ്സി എന്നതിലെ അതുപോലെ തന്നെ അൽ മുജിരിമീൻ, ഈ രണ്ട് പദങ്ങളിലെയും സാക്കിനായ ജീമിൻ്റെ സുക്കൂനിനെ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഹറക്കത്ത് പോലെ ഉച്ചരിക്കേണ്ടതാകുന്നു. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم فلما رأوه عارضا مستقبل أوديتهم قالوا هذا عارض ممطرنا بل هو ما استعجلتم به ريح فيها عذاب أليم تدمر كل شيء بأمر ربها فأصبحوا لا يرى إلا مساكنهم كذلك نجزي القوم المجرمين